ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മുടെ പ്ലാൻ ബയോടെക്നോളജിയുടെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിലെ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ ജനറൽ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ, മോണോസാക്രൈഡ്സ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളിഗോസാക്രൈഡ്സും പോളിസാക്രൈഡ്സും ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒളിഗോസാക്രൈഡ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈസാക്രൈഡ്സ് ആണ് എന്നുള്ളത്. ഈ ബോണ്ടിനെ പറ്റിയിട്ടും, അതായത് ഓൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആസിഡ്. ആസിഡ് തന്നെയാണ് അതിന് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബേസ് ആണെങ്കിൽ അതിന് ആ ബ്രേക്കേജിനെ റെസിസ്റ്റ് ചെയ്യുന്ന അതാണ്. ഓക്കെ, പിന്നെ എല്ലാ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുമ്പോഴും ഇതിലെ ഈ ഫിഗറിന് വളരെ വ്യക്തമാണ്, അതായത് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ജനറൽ ഫോർമുല എന്തായിരിക്കും? സി എൻ എച്ച് ടു ഒ എൻ മൈനസ് വൺ ആയിരിക്കും. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസിലേക്ക് വരികയാണെങ്കിൽ ഒന്നാണ് നമ്മുടെ മാൾട്ടോസ്. അപ്പോൾ മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ട് ഷുഗർ എന്നും അറിയപ്പെടുന്നു. ഈ മാൾട്ടോസിന്റെ എന്താണ് മാൾട്ട് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ജെർമിനേറ്റിംഗ് ആയിട്ടുള്ള സീഡ്സ്, എസ്പെഷ്യലി ഗ്രെയിൻസ് ഓർ സീരിയൽസ് ഇല്ലേ, അത് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യും. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റിലേഷൻ പർപ്പസിന് യൂസ് ചെയ്യും. അപ്പൊ അതിനെയാണ് ഈ മാൾട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ജെർമിനേറ്റിംഗ് ആയിട്ടുള്ള സീഡ്സിന്, എസ്പെഷ്യലി ഗ്രെയിൻസിന് നമ്മൾ ആ മാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീഡ്സിൽ ഉള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാൾട്ടോസ് ആണ്. അങ്ങനെയാണ് ആ പേര് അതിന് വന്നത്. നമ്മൾ സ്റ്റാർച്ച് ഒക്കെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അമൈലേസ് യൂസ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാൾട്ടോസ് കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ ബോണ്ടിന്റെ കാര്യങ്ങൾ, അത് ഇനി ഇതിന് മാത്രമല്ല ഇനി വരുന്ന ഓരോ എക്സാമ്പിൾസിന്റെയും ബോണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സോ മാൾട്ടോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ്സ്, ആൽഫ ഡി ഗ്ലൂക്കോസ്, അതും 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ എൻഗേജ്ഡ് ആണ്, ബട്ട് സെക്കൻഡ് ഇസ് ഫ്രീ. സോ ഹെൻസ് ഇറ്റ് ഇസ് എ പ്രൊഡ്യൂസിങ് ഷുഗർ. ഇത് നമുക്ക് ഡൈല്യൂട്ട് ആസിഡ് ആയിട്ടോ അല്ലെങ്കിൽ മാൾട്ടേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈസാക്കറൈഡ് ആണ് നമ്മുടെ സുക്രോസ് അഥവാ കേൻ ഷുഗർ. അപ്പൊ ഇതിൻ്റെ നമ്മുടെ ബോണ്ട് ഏതാന്നുള്ളത്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ് ആണ്. ദാറ്റ് ടു 1,2 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്, അതും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ 1,2 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്, അതായത് ഫസ്റ്റ് കാർബൺ ഗ്ലൂക്കോസിന്റെ, സെക്കൻഡ് കാർബൺ ആണ് നമ്മുടെ ഫ്രക്ടോസിന്റെ. ഇത് രണ്ട് ആനോമറിക് ആയിട്ടുള്ള കാർബൺ ആയതുകൊണ്ട് തന്നെ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ഒരു റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഹെൻസ് ഇറ്റ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. സുക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടെക്സ്റ്റോ റൊട്ടേറ്ററി ആണ്. അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 66.5 ആണ്. പക്ഷെ അത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറുന്നു. ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവോ റൊട്ടേറ്ററി ആണ്. ഈ ഫ്രക്ടോസിന്റെ ലീവോ റൊട്ടേഷൻ ആണ് ഗ്ലൂക്കോസിന്റെ ഡെക്സ്ട്രോ റൊട്ടേഷനെക്കാട്ടും കൂടുതൽ. അതുകൊണ്ട് എന്തായിരിക്കാം, ഹൈഡ്രലൈസ് ചെയ്ത മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻവേർഷൻ ആണ് അവിടെ നടക്കുന്നത്, ലൈക്ക് റൊട്ടേഷൻ്റെ. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസിന്റെ ഹൈഡ്രലൈസ്ഡ് മിക്സ്ചറിനെ നമ്മൾ ഇൻവേർഷൻ എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡൈസാക്കറൈഡ് ആണ് നമ്മുടെ ലാക്ടോസ്. ലാക്ടോസ് അഥവാ മിൽക്ക് ഷുഗർ. ഈ മിൽക്ക് ഷുഗർ എന്ന് പറയുമ്പോൾ അത് ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദാറ്റ് ടു β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്ടോസിന്റെ ഫസ്റ്റ് കാർബൺ ആണ് ഇവിടെ ബോണ്ടിനെ ഫോം ചെയ്തിട്ടുള്ളത്, ലൈക്ക് ബോണ്ടിങ്ങിനെ ഇതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബൺ ആണ്. സോ ഫസ്റ്റ് കാർബൺ ഇവിടെ ഫ്രീ ആണ് ഗ്ലൂക്കോസിന്റെ കേസിൽ. അപ്പൊ ഇതെന്താണ്, ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം ഇവിടെ റെഡ്യൂസ് ഈ എൻഡ് ഫ്രീ ആയതുകൊണ്ടല്ല. ഓക്കെ, ഇനി അതിനെ ലാക്ടോസിന് നമ്മൾ ലാക്ടേസ് യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാനും പറ്റും. ഇനി ഇത് കൂടാതെയുള്ള എക്സാമ്പിൾസ് ആണ്, അതായത്
ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഡൈസാക്രൈഡ്സ് ആണ് നമ്മുടെ സെല്ലുബയോസ്, ട്രിഹാലോസ്, ജെൻറ്റോബയോസ് ഒക്കെ. ഇത് ഇതിൽ ഓർത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്കേജ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. അതായത് ഇപ്പൊ സെല്ലുബയോസിന്റെ കേസിൽ ഗ്ലൂക്കോസ് ബീറ്റ 1,4 ആണ്, ബീറ്റ ഗ്ലൂക്കോസിന്റെ രണ്ട് യൂണിറ്റ്സ്, അതായത് 1,4 റെപ്രസെന്റ് കേസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ സെല്ലുബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലോസ് അനലൈസ് ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് സെല്ലുബയോസ്. അപ്പൊ ഈ ബീറ്റ 1,4-ന്നാണ് നമ്മുടെ സെല്ലുലോസിൽ ഉള്ളത്. ഓക്കെ, ഇനി ട്രിഹാലോസ് ആണ് വേറൊരു എക്സാമ്പിൾ. ഗ്ലൂക്കോസ് 1,1 ആണ് അതിൻ്റെ ലിങ്കേജ്, അത് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇതിൽ രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടും എന്താ രണ്ട് യൂണിറ്റ്സിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത് എൻഗേജ്ഡ് ആയതുകൊണ്ട് അത് ഇറ്റ്സ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ ഗ്രൂപ്പ്സ്. ദിസ് വൺ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ട് ഏതാണ്, ഇപ്പോൾ സുക്രോസും ട്രിഹാലോസും ആണ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിൽ വന്നത്. ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാൾട്ടോസ് ആയാലും ലാക്ടോസ് ആയാലും ഇതൊക്കെ ഏതാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ളവരാണ്. അഗൈൻ അനദർ വൺ ഇസ് ദ ജെൻറ്റോബയോസ്. ഗ്ലൂക്കോസ് ബീറ്റ 1,6 ലിങ്കേജ് വഴിയാണ് ജെൻറ്റോബയോസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി വേറെ ഒളിഗോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫിനോസ്, സ്റ്റാക്കിയോസ്, പെർക്കസോസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ഇത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം ഓർത്ത് വയ്ക്കുക. ലൈക് ട്രൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് റാഫിനോസ്, അങ്ങനെ അത് മാത്രം ഓർത്താൽ മതി. ഇതിൻ്റെ യൂണിറ്റ്സ് ഏതാണെന്ന് നോക്കേണ്ടതായിരിക്കില്ല. ഇനി നമ്മുടെ പോളിസാക്രൈഡ്സിലേക്ക് വരികയാണെങ്കിൽ പോളിസാക്രൈഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ യുബിക്യൂട്ടസ് ഇൻ നേച്ചർ. എല്ലായിടത്തും ഉള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ ആർ ഓൾസോ നോൺ ആസ് ഗ്ലൈക്കൻസ്. അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് രണ്ട് ഫങ്ഷൻസ് ആണ്, അതായത് സ്ട്രക്ചറൽ റോളും സ്റ്റോറേജ് ആയിട്ടുള്ള ഫങ്ഷനുമാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അവർ ലീനിയർ ആയിരിക്കാം അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കാം. പിന്നെ ദേ ആർ ഓൾസോ ഓഫ് ഹൈ മോളിക്കുലാർ വെയ്റ്റ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷുഗേഴ്സ് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ല, കാർബോഹൈഡ്രേറ്റ്സിന് നോൺ ഷുഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പോളിസാക്രൈഡ്സ് ഒക്കെ ദേ ആർ നോൺ ഷുഗേഴ്സ്, ടേസ്റ്റ്ലെസ് ആണ്. ആൻഡ് ഓൾസോ ദേ ഫോം കൊലോയിഡ്സ് വിത്ത് വാട്ടർ. ഈ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്, അതായത് ഹോമോപോളിസാക്രൈഡ്സ് ഓർ ഹോമോഗ്ലൈക്കൻസ് ആൻഡ് ഹെട്രോപോളിസാക്രൈഡ്സ് ഓർ ഹെട്രോഗ്ലൈക്കൻസ്. അപ്പോൾ ഈ ഹോമോപോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റൊരു ടൈപ്പ് മോണോസാക്രൈഡ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു സിംഗുലർ, ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു പോളിമർ, അതിൽ വേറെ മോണോസാക്രൈഡ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഒറ്റൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് മോണോസാക്രൈഡ് യൂണിറ്റ് ആണോ അതിന് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പേരുള്ളത്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിൽ ഗ്ലൂക്കൻ അങ്ങനെ പറയും, ഫ്രക്ടോസിൻ്റെ ആണെങ്കിൽ ഫ്രക്ടോസൻ ആ രീതിയിൽ. ഇനി ഹെട്രോപോളിസാക്രൈഡ്സ് ഓർ ഹെട്രോഗ്ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പറയാം മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ് അവിടെ നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ, അത് എൻഎസിറ്റൈൽ ഗ്ലൂക്കോസാമീൻ ആൻഡ് എൻഎസിറ്റൈൽ മ്യൂരമിക് ആസിഡ് റെസിഡ്യൂസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡാണ് നമ്മുടെ സ്റ്റാർച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്ലാന്റ്സിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, സ്റ്റോറേജ് സ്ട്രക്ചേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഡയറ്ററി സോഴ്സ് ഫോർ ഹയർ ആനിമൽസ് ഓൾസോ. നമുക്കറിയാലോ ഇപ്പോൾ സ്റ്റാർച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സിൻ്റെ ഒരു ഹോമോപോളിസാക്കറൈഡാണ് സ്റ്റാർച്ച്. ഇപ്പോൾ ഗ്ലൂക്കോസൻ അല്ലെങ്കിൽ ഗ്ലൂക്കൻ എന്ന് പറയും, കാരണം ഗ്ലൂക്കോസിൻ്റെ പോളിമർ ആയതുകൊണ്ട്. ഇനി സ്റ്റാർച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് കോമ്പണൻസ് അമൈലോസും അമൈലോ പെക്റ്റിനുമാണ്. അപ്പോൾ അമൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, അവിടെ ബ്രാഞ്ചിങ് ഒന്നുമില്ല. അപ്പോൾ അത് യൂഷ്വലി ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യും. അതൊരു 15-20% അമൈലോസ് ആയിരിക്കും യൂഷ്വലി ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ടർ സോലബിൾ ഓൾസോ. ഇനി അതുപോലെ തന്നെ 80-85% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൈലോ പെക്റ്റിൻ ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമൈലോസ് അമൈലോ പെക്റ്റിൻ ആയാലും
നോർമൽ ലീനിയർ ആയിട്ടുള്ള ഫോമിൽ നിൽക്കുമ്പോൾ അത് 1,4 ഗ്ലൈക്കോസിറ്റിക് ലിങ്കേജ് ആണ്, ആൽഫ 1,4 ഗ്ലൈക്കോസിറ്റിക് ലിങ്കേജ് ആണ് ഉള്ളത് ഈ ബ്രാഞ്ചിന്റെ സ്ഥലത്ത്, അതായത് അമൈലോപെക്റ്റിലേസിൽ 1,6 ഗ്ലൈക്കോസിറ്റിക് ലിങ്കേജ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ഈ സ്ട്രക്ചറിന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ദിസ് ഇസ് ദ കേസ് ഓഫ് അമൈലോസ്. അമൈലോസിന്റെ കേസിൽ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഉള്ളത്. അമൈലോ പെക്റ്റിന്റെ കേസിൽ ബ്രാഞ്ചിലുള്ള സ്ഥലത്ത് ദ 6th കാർബൺ ആയിട്ടാണ് ഇവിടെ ഒരു ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഇന്റർവെൽ 25 to 30 ഗ്ലൂക്കോസ് യൂണിറ്റ്സ്, അത്ര ഇന്റർവെല്ലാണ് ഇതിന്റെ ബ്രാഞ്ചിങ് നടക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് ഹൈഡ്രോലൈസ് ചെയ്യാൻ അമൈലേസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർച്ച് നമുക്ക് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം ഈ അമൈലേസസ് ഒക്കെ ശരിക്ക് അതിന്റെ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മുടെ സെല്ലുലോസിൽ നമ്മളത് പഠിക്കും. അതായത് സെല്ലുലോസിൻ്റെ കേസിലത് β1,4 ആണ്. അപ്പം നമ്മുടെ ആനിമൽസിലൊന്നും β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനെ ബ്രേക്ക് ചെയ്യാനുള്ള എൻസൈംസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ആലോചിക്കുക, അമൈലേസ് ആക്ട് ചെയ്യുന്നത് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടിലാണ്. ഇനി അയോഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൈലോസ് അമൈലോ പറ്റുന്ന അയോഡിൻ ടെസ്റ്റിന് രണ്ട് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ലൈക്ക് എത്ര ഇൻറ്റൻസ് ആണ് ആ കളർ എന്നുള്ളതിൻ്റെ ബേസിസിൽ രണ്ട് രീതിയിലാണ് അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അതായത് അമൈലോസിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ മറ്റേ ഹെലിക്സിനകത്തേക്കൊക്കെ ഈ അയോഡിൻ ചെന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്യും. അതേസമയം അമൈലോ പെക്റ്റിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അത് ഹൈലി ബ്രാഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അയോഡിൻ മാത്രമാണ് അവിടെ ബൈൻഡ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് വിൽ ഗീവ് എ റെഡിഷ് പർപ്പിൾ കളർ, വൈൽ അമൈലോസ് വിൽ ഗീവ് എ ഡീപ്പ് ബ്ലൂ കളർ വിത്ത് അയോഡിൻ. അപ്പോൾ ഇനി അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോളിസാക്കറൈഡാണ് നമ്മുടെ സെല്ലുലോസ്. അപ്പോൾ സെല്ലുലോസ് നമുക്കറിയാം അതിൻ്റെ ഫങ്ഷൻ എന്താണ്, സ്ട്രക്ചറൽ കോമ്പണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്, പ്ലാന്റ്സിൽ എക്സ്റ്റെൻസീവ്ലി കാണുന്ന ഒരു കോമ്പണൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ആബ്സെൻ്റ് ഇൻ ആനിമൽസ്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ഹോമോപോളിസാക്കറൈഡാണ് β-D ഗ്ലൂക്കോസ് തന്നെയാണ് β1,4. ഇനി സെല്ലുലോസിനെ ഐഡലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൈസാക്കറൈഡ് കിട്ടുന്നതാണ് സെല്ലോബയോസ്. സെല്ലോബയോസ് ഒന്നും കൂടെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് β-D ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈബേഴ്സിലൊക്കെ ഉള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റുവൻ്റ് ആണ്. ഇതാണ് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ബയോസ്ഫിയറിലുള്ളത്. ഇനി ഗ്ലൈക്കോജൻ. ഇപ്പോൾ ഗ്ലൈക്കോജൻ ലൈക്ക് സ്റ്റാർച്ചിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റാർച്ചിൽ എങ്ങനെയായിരുന്നു ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് തന്നെയായിരുന്നു, അതുതന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് ബ്രാഞ്ചിങ്ങിൻ്റെ കേസിൽ ആൽഫ 1,6 തന്നെയായിരുന്നു. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാഞ്ചിങ്ങിൻ്റെ നടക്കുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കൂടുതലാണ്. ലൈക്ക് അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് ഗ്ലൈക്കോജൻ്റെ കേസിൽ. അതായത് ഒരു 8 to 12 റെസിഡ്യൂസിൻ്റെ ഗ്യാപ്പിലും ബ്രാഞ്ചിങ് നടക്കും. പക്ഷെ നമ്മുടെ സ്റ്റാർച്ചിലാണെങ്കിൽ എന്തായിരുന്നു, ഒരു 25 to 30 യൂണിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ ബ്രാഞ്ചിങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ അതിന് ഉള്ളൂ. ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ അതുപോലെ സ്കെലറ്റൽ മസിൽസിലൊക്കെ ഭയങ്കര അബണ്ടൻ്റ് ആണ്. ഇനി വേറൊരു കോമ്പണൻറ്റ്, ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈറ്റിൻ. കൈറ്റിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് എൻ അസിറ്റൽ ഗ്ലൂക്കോസ് അമീൻ്റെ റെസിഡ്യൂസ് β1,4 ലിങ്കേജ് വഴി ഫോം ചെയ്യുന്നതാണ് നമ്മുടെ കൈറ്റിൻ എന്നുള്ള കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ എൻ അസിറ്റൽ ഗ്ലൂക്കോസ് അമീന് നമ്മൾ അമിനോ ഷുഗേഴ്സിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എൻ അസിറ്റൽ ഗ്ലൂക്കോസ് അമീൻ എന്നുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമേഷൻ പറഞ്ഞിരുന്നു നമ്മൾ.
അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലുലോസ് പോലെ തന്നെയാണ് β1,4 ലിങ്കേജ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൂക്കോസ് യൂണിറ്റ് അല്ല, ഗ്ലൂക്കോസിന്റെ C2 കാർബണിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അസിറ്റൈലേറ്റഡ് ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പ് ആണ് അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം ഉള്ളത്. ആ ഒരു ഡിഫറൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫഞ്ച്, അതുപോലെ എക്സോസ്കെലട്ടൺ, ഇൻസെക്ട്സിന്റെ എക്സോസ്കെലട്ടനിൽ, ക്രസ്റ്റേഷ്യൻസിന്റെ എക്സോസ്കെലട്ടനിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ളൊരു കോമ്പണന്റ് ആണ് കൈറ്റിൻ. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് പോളിമർ ആഫ്റ്റർ സെല്ലുലോസ്. ഇനി ഇനുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ ജസ്റ്റ് ഫ്രക്ടോസിൻ്റെ ഒരു പോളിമർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പം ഡാലിയ ബൾബ്സ്, ഗാർലിക്, ഓനിയൻ, അതിലൊക്കെ ഉള്ള ഏതാണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇനുലിൻ. അങ്ങനെ ചോദിക്കാറില്ല, ചിലപ്പോൾ ചില PSC ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് കാണാറുണ്ട്. അപ്പൊ അത്രയും ഇതിനെ പറ്റിയിട്ട് ഇനുലിനെ പറ്റിയിട്ട് ഓർത്താൽ മതി. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെറ്ററോപോളിസാക്കറൈഡ് ആണ് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് N-അസിറ്റൈൽ ഗ്ലൂക്കോസ് അമീനം, അതായത് ഈ ഗ്ലൂക്കോസിന്റെ അമിനോ ഷുഗർ ഡെറിവേറ്റീവ് ആണ് N-അസിറ്റൈൽ ഗ്ലൂക്കോസ് അമീനം. അതിന്റെ ഒരു ചെറിയൊരു മോഡിഫൈഡ് ഫോം ആണ് N-അസിറ്റൈൽ ബ്യൂറാനിക് ആസിഡ്. ഇങ്ങനെയുള്ള ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമ്മുടെ, അങ്ങനെയാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ഫോം ചെയ്തിട്ടുള്ളത്. ദാറ്റ് ടു β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ആണത്. കുറേ വർഷത്തെ പേപ്പേഴ്സിൽ ഉണ്ടാവുന്ന ബോത്ത് SRF-നായാലും JRF-നായാലും കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നുള്ളത്. ഇതിൻ്റെ ഈ N-അസിറ്റൈൽ ഗ്ലൂക്കോസിൻ്റെ ഉറമിക് ആസിഡിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ എൻസൈം ലൈസോസൈം ഒക്കെ എങ്ങനെയാണ് ഈ ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഇതാണ്, അത് ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ്. ഈ N-അസിറ്റൈൽ ഗ്ലൂക്കോസിൻ്റെയും N-അസിറ്റൈൽ ബ്യൂറാമിക് ആസിഡിൻ്റെയും ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ എൻസൈംസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിസാക്കറൈഡ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് പറയുക, അതായത് ക്വസ്റ്റ്യൻസ് ആണോ എങ്ങനെയാണോ എന്നുള്ളത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻസിൽ അറിയിക്കുക.